ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരു സ്പാർക്ക് എഫക്ട് എങ്ങനെ നമ്മുടെ വീഡിയോസിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്, അപ്പൊ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന് മുമ്പേ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് തന്നെ നമ്മൾ കൂടുതലായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു സ്പാർക്ക് എഫക്ട് ഇവിടെ മേക്ക് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്കട്ട് അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ക്യാപ്കട്ടിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്പാർക്ക് എഫക്ട് നമ്മുടെ വീഡിയോയിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാനിവിടെ അതിനായിട്ട് ഇവിടെ ക്യാപ്കട്ട് അപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആ ക്യാപ്കട്ടിലേക്ക് മുകളിലത്തെ ന്യൂ പ്രൊജക്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് റിങ്ങിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് നല്ലൊരു പോർഷൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ചെറിയൊരു പോർഷൻ ഞാനിവിടെ ഈ റിങ്ങിന്റെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയില് ാണ് ഇനി ആ ഒരു സ്പാർക്ക് എഫക്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനായി ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓവർലേ കൊടുക്കുക. അപ്പൊ ഈ ഒരു സ്പാർക്ക് എഫക്റ്റിന്റെ ഒരു വീഡിയോ ആണ് ഈ ഒരു കാണുന്നതാണ് ആ ഒരു വീഡിയോ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പാർക്കിന്റെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആക്കിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു സ്പാർക്ക് ഇങ്ങനെ വരും. അപ്പൊ ഒരു നമ്മൾ ഈ ദീപാവലിക്ക് നമ്മൾ പടക്കൊക്കെ പൊട്ടിക്കുമല്ലോ, അതിലൊക്കെ വരുന്ന രീതിക്ക്. ഓക്കെ. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലിപ്പോ ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ ഈ സ്പാർക്ക് വരും. അപ്പൊ അതിൽ ഒറ്റ സ്പാർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഒറ്റ സ്പാർക്ക് മാത്രമായിട്ട് ഇപ്പൊ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ വലിച്ചിട്ട് നമ്മുടെ വീഡിയോന്റെ അടിയിൽ ഇട്ട് കൊടുക്കുക, എവിടെ വേണ്ടിച്ച അവിടെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ നിങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ കാണാം ഒരു സ്പ്ലൈസ് എന്നുള്ളൊരു ഓപ്ഷൻ. ആ ഒരു സ്പ്ലൈസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് കാണാം അവിടെ ഫിൽട്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ബ്ലാക്ക് നമുക്ക് അവിടെ നിന്ന് പോയി കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് മാത്രം ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് കൂട്ടാൻ കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് റിമൂവ് ചെയ്തുകൊണ്ട് ഇടയ്ക്ക് അവിടെ ഇവിടെ ചെറിയൊരു ബ്ലാക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ ആ ഒരു സ്പാർക്കിൻ്റെ ലൈറ്റിൻ്റെ കളർ കാര്യങ്ങളൊന്നും കൂടി നമുക്ക് കൂടി കിട്ടും. ഇപ്പൊ കണ്ടല്ലോ, ഇപ്പൊ ഒരു സ്പാർക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്പാർക്ക് ഏത് പോർഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ, അപ്പൊ ഞാൻ ആ റിങ് വെച്ചോണ്ട് ആ റിങ്ങിന്റെ ഒരു ഭാഗത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടോ, കറക്റ്റ് ആ റിങ്ങിന്റെ അവിടെ ഒരു സ്പാർക്ക് കയറി വന്നു. പക്ഷേ ഈ ഒരു ഓവർലേ വീഡിയോക്ക് ഈ സ്പാർക്ക് വേണ്ടിയെടുത്ത് ആ ഒരു സ്പാർക്കിന്റെ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ സൗണ്ട് എഫക്ട്സ് ആണ് ഇനി അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ സൗണ്ട് എഫക്ട്സ് ഞാനിവിടെ ആഡ് ചെയ്യണത് ഫയൽസ് പോയിട്ട് ഈ ഒരു സൗണ്ട് എഫക്റ്റ് ആണ്, സൈബർ ക്ലിച്ച് എന്നുള്ള ഈ ഒരു സൗണ്ട് എഫക്റ്റ് ആണ്. അപ്പൊ ഒരുപാട് സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് സൗണ്ട് എഫക്ട്സ് എന്നൊക്കെ യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസ് കിട്ടും. അപ്പൊ അതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് അവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് ഓവർലേ വീഡിയോസ് നിങ്ങൾക്ക് ഒരു ബൾക്ക് ആക്കിയിട്ട് പാക്ക് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു റേറ്റ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചാൽ എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ നേരെ സെലക്ട് ചെയ്തിട്ട് നേരെ ക്യാപ്കട്ടിലേക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ഓഡിയോന്ന് നല്ലൊരു പോർഷൻ എവിടെ നോക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യുക. കണ്ടല്ലോ, ഇപ്പോ ഒരു സ്പാർക്കിന്റെ സൗണ്ടും വന്നു, ഒരു സ്പാർക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സ്പാർക്കിന്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് വീഡിയോയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇത് ജസ്റ്റ് ഒറ്റ ക്ലിപ്പ് ആയതുകൊണ്ടാണ് എനിക്കൊരു എയിം തോന്നാത്തത്. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ക്ലിപ്സിന്റെ ഇടയിലൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ഒന്നുകൂടി നൈസ് ആവും. നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്നൊരു വീഡിയോ പോലെ. അപ്പൊ ചെറിയ വീഡിയോ ആണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് അവിടെ ലൈക്ക് ചെയ്തപ്പോൾ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു കിട്ടുന്ന അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.